അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലവ് കുക്കിംഗിലേക്ക് സ്വാഗതം. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പുഡിംഗ് തയ്യാറാക്കിയാലോ, ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പുഡിംഗാണിത്. എല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം, അത്രക്ക് ടേസ്റ്റാണ് ഇതിന്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയാറില്ലേ, ഇത് കഴിക്കുമ്പോഴാണ് അത് തോന്നുക. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സോസ് പാനിലേക്ക് 2.5 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിൽ നിന്ന് കാൽഭാഗം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാൽഭാഗം പാലിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒഴിച്ച് നന്നായി മിക്സാക്കി എടുത്ത് വെക്കണം. ഇനി റെഡിയാക്കി വെച്ച ഈ പാലും പഞ്ചസാരയുള്ള മിക്സ് അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കാം. ഇനി 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്താൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തിളച്ചു വരാൻ തുടങ്ങുമ്പോൾ തന്നെ കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് മിക്സും കൂടി ഒഴിച്ച് തിളച്ച് കുറുകി വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ട്രേയും അരികു കളഞ്ഞ ബ്രെഡും എടുത്തു വെക്കാം. പുഡിംഗ് ട്രേയിലേക്ക് ആദ്യം കുറച്ച് കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സെക്കൻഡ് ലെയറായി ബ്രെഡ് ഇതുപോലെ വെച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഫില്ലാക്കി വെച്ചു കൊടുക്കണം. അടുത്ത ലെയറായിട്ട് കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കണം. പിസ്തയോ ബദാമോ കാഷ്യോ ഏതായാലും കുഴപ്പമില്ല. ഞാനിതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത ബദാമും കാഷ്യവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലെയറായും ബ്രെഡ് തന്നെ വെച്ചു കൊടുക്കാം. ബ്രെഡൊക്കെ വെച്ച് ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് ബാക്കിയുള്ള കസ്റ്റേർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് മിക്സും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുക്കാം. ഇനി 1 ബൗളിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമും 1/4 കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം. 2 ഡ്രോപ്പ് എസെൻസും കൂടി ചേർത്ത് കൊടുക്കണം. വനില എസെൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലോട്ട് സെറ്റാകാനായിട്ട് വെച്ച പുഡിംഗ് എടുത്ത് അതിൻ്റെ മേലയിലേക്ക് ഈ ക്രീം മിക്സ് ഒഴിച്ചു കൊടുക്കാം. 3-4 മണിക്കൂർ നല്ല രീതിയിൽ സെറ്റായതിന് ശേഷം ഉപയോഗിക്കാം. ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.